ഒരു ചെറിയ അവധിക്കാലം കിട്ടിയാൽ പോലും അത് യാത്രയിലൂടെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. വലിയ വലിയ യാത്രകൾക്കൊപ്പം തന്നെ ഇത്തരം ചെറിയ യാത്രകളും ധാരാളമായി നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ ഈ മൺസൂൺ കാലത്ത് ഒരു കായൽക്കരയിലെ ശാന്തമായ അന്തരീക്ഷവും ഒരു വെള്ളച്ചാട്ടത്തിന്റെ കുളിർമയും ഒരുമിച്ചറിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ കിടിലൻ സ്പോട്ടുകളുണ്ട് കോട്ടയത്ത്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളുടെയും ഭംഗി മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് വറ്റി വരണ്ട കിടക്കുന്ന പുഴയും വെള്ളച്ചാട്ടവുമെല്ലാം മഴക്കാലമാകുന്നതോടെ മാറി പിന്നീട് അങ്ങോട്ട് പച്ചപ്പാർന്ന പ്രകൃതി, നിറഞ്ഞൊഴുകുന്ന അരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ കാണാൻ കഴിയുന്ന സമയമാണ്. ഈ സീസണിൽ മാത്രം കാണാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയത്ത്. അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ വളരെ മനോഹരമായ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നറിയണ്ടേ? ഒന്ന്, കാവാലിപ്പുഴ കടവ്. 2018 പ്രളയത്തിന് ശേഷം രൂപപ്പെട്ട മിനി ബീച്ചാണ് കാവാലിപ്പുഴ കടവ്. പഞ്ചാര മണലുള്ള ഇവിടം കാണാൻ ദിവസേന 100 ആളുകളാണ് ഓടിയെത്തുന്നത്. ഇവിടെ മീനച്ചിലാറ്റിൽ കുളിക്കാനും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്യാനുമുള്ള സൗകര്യവുമുണ്ട്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഈ കടവ് 200 നീളത്തിലും 100 വീതിയിലുമാണ് ഉള്ളത്. 2, കരിവാര വെള്ളച്ചാട്ടം. ശക്തമായ മഴയുള്ളപ്പോൾ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം പ്രത്യക്ഷപ്പെടുന്നത്. മുണ്ടക്കയം ഈസ്റ്റ് ചുരം കയറി തെക്കേമല ഗ്രാമത്തിലെത്തുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നത്. റോഡിന് സമീപത്തുള്ള പാലത്തിൽ നിന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിന്റെ പൂർണ്ണമായ സൗന്ദര്യം കാണാനായി നിരവധി യാത്രക്കാർ ഇവിടേക്ക് ഇരച്ചെത്താറുണ്ട്. ഈ സ്ഥലത്തിന്റെ അപൂർവമായ ഭംഗിയും സൗന്ദര്യവുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുമരകം കായൽ ടൂറിസം. കുട്ടനാട് മേഖലയുടെ ഭാഗമായ വേമ്പനാട് കായലിലെ ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കുമരകം എന്ന ഗ്രാമം. 14 പരന്നു കിടക്കുന്ന ഇവിടെയുള്ള പക്ഷിസങ്കേതം ദേശാടന പക്ഷികളുടെ ഇഷ്ട കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളിൽ ഏറിയ പങ്കും ഈ പക്ഷിസങ്കേതം കാണാതെ മടങ്ങാറില്ല. ഈഗ്രേറ്റ്സ്, ഡാർട്ടേഴ്സ്, ഹെറോൺസ്, ടെയിൽസ്, വാട്ടർ ഹൗൾസ്, കാക്ക, കാട്ടുതറാവ്, സൈബീരിയൻ സ്റ്റോർക്ക് പോലുള്ള ദേശാടന പക്ഷികൾ കൂട്ടത്തോടെയാണ് ഇവിടേക്ക് എത്തുന്നത്. കുമരകത്തെ ഏറ്റവും വലിയ പ്രത്യേകത വേമ്പനാട് കായൽ പരപ്പിലൂടെയുള്ള ബോട്ടിംഗ് തന്നെയാണ്. പരമ്പരാഗതമായ നാടൻ വള്ളങ്ങൾ മുതൽ ഹൗസ് ബോട്ടുകൾ വരെയുള്ള സംവിധാനങ്ങൾ ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. കായലിലൂടെയുള്ള യാത്രാവേളയിൽ നിങ്ങൾക്ക് മീൻപിടുത്തത്തിൽ പങ്കുചേരാനും അത് നേരിട്ടറിയാനും സാധിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കായൽ റിസോർട്ടായ വാട്ടർ സ്കേപ്സിൽ തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ കായലുകളുടെ വിശാല ദൃശ്യം പ്രദാനം ചെയ്യുന്ന ഒട്ടേറെ കോട്ടേജുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മൺസൂൺ കാലമായതിനാൽ തന്നെ പുഴ മത്സ്യങ്ങൾ ധാരാളമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അക്കാര്യം വിട്ടുകളയരുത്. കുമരകത്തെ നാടൻ കൊഞ്ചും കരിമീനുമൊക്കെ കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കാതെ പോയാൽ നഷ്ടം നമുക്ക് തന്നെയാകും. അതുപോലെ തന്നെ അരുവിക്കുഴി. കുമരകത്ത് നിന്ന് ഏതാണ്ട് 30 അകലെയായി പാമ്പാടിക്ക് അടുത്തായാണ് അരുവിക്കുഴി സ്ഥിതി ചെയ്യുന്നത്. ഒറ്റയാത്രയിൽ തന്നെ ഈ രണ്ടിടങ്ങളും കാണാൻ ശ്രമിക്കുക. കോട്ടയത്തെ സ്വാഭാവികമായ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ വേണം അരുവിക്കുഴി എന്ന ചെറുതെങ്കിലും മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. 100 ഉയരത്തിൽ നിന്ന് താഴേക്കൊഴുകുന്ന പാറക്കെട്ടുകളിൽ പാൽവെള്ള നിറത്തിൽ നിറയുന്ന ജലത്തിന്റെ അതിമനോഹരമായ കാഴ്ച നിങ്ങളെ ആനന്ദിപ്പിക്കും. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടേക്ക് വരാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നല്ല തണുത്ത വെള്ളത്തിൽ അസൽ കുളിയും കഴിഞ്ഞാൽ അരുവിക്കുഴി യാത്ര പൂർണ്ണമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.